हाँ भाई कैसे हो? ये इसमें ग्राउंड डाला है। अब इधर आना नम्बर एडिट कर लेते। वीडी में अत्यावश्यक हाइट तो उन्हें എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ത്യൻ ഫിഷ് ലവർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രിമ്പുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടാങ്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിമൻറ്റ് ടാങ്ക് സെറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് ടൈം ഒരുപാട് വേണം. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് തിരക്ക്, നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ മലപ്പുറം ജില്ലയിൽ കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടാങ്ക് ഉണ്ടാക്കുന്ന, അതായത് നമ്മുടെ ഈ ചെടിച്ചട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ, അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കുന്ന ഒരു ടീമിൻ്റെ അടുത്ത് ഞാനത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ ഇന്ന് റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇന്ന് റെഡിയാക്കി തന്നിട്ടില്ലെങ്കിലും എന്തായി അതിന് സ്റ്റാറ്റസ് എന്നുള്ളതും കൂടി ഒന്ന് കാണാം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് അഭിഷേക് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പൊ ഗൈസ്, ഒരുപാട് സമയമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഈ ഒരു ഗപ്പി ഫീൽഡ് വളരെ മോശമാണ്, അല്ലെങ്കിൽ അതിൽ വേണ്ടത്ര ഒരു എഫക്റ്റ് ഇപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ വരുന്നുണ്ട്. അതായത് പുതുതായിട്ട് തുടങ്ങിയ ആളുകൾ ഒരുപാട് പേർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ, അല്ലെങ്കിൽ കൂടുതൽ അറിയാതെ അവർ ഒരുപാട് ക്യാഷ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അങ്ങനെ അവർ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു ബൂമിങ് അതിന് കിട്ടാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരുപാട് ബ്രീഡേഴ്സ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറയാനില്ല, എന്നിരുന്നാൽ പോലും ഒരു പഴയ ആ ഒരു ഡിമാൻഡ് ഇതിൽ കിട്ടുന്നില്ല. മെയിനായിട്ട് ഗപ്പി ഫീൽഡിൽ 99% പേരും ബ്രീഡേഴ്സാണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന ഗപ്പീസ് കൊണ്ടുപോകുന്നത് പെയർ ആയിട്ടാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. പെയർ സെയിലാണ് വരുന്നത്. അപ്പോൾ പെയർ സെയിൽ വരുന്നതുകൊണ്ട് തന്നെ അതിൽ 99% പേരും ബ്രീഡേഴ്സാണ്. ചിലപ്പോൾ 100% തന്നെ പറയാം ചില ഐറ്റംസിനൊക്കെ. അപ്പോൾ ബ്രീഡേഴ്സാണ്. അപ്പോൾ അവർക്ക് അവർ പ്രൊഡക്ഷൻ ചെയ്ത് അവർ പുറത്തേക്ക് വിൽക്കുന്ന സമയത്ത് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറയുകയും പിന്നെ ഈ ഫീൽഡിലേക്ക് ഒരുപാട് പേര് വരുണ്ടായി. അപ്പോൾ ഒരു എന്തൊരു ഫീൽഡാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു തിരിച്ചടി അതിലുണ്ടായി കഴിഞ്ഞാൽ കുറേ ആളുകൾ ബാക്കിലേക്ക് വലിയും. പിന്നെ നെഗറ്റീവായിട്ട് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ആ കാര്യം കേൾക്കുന്നുണ്ടാവും. എന്തായാലും ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോഴും ഞാനൊരു 3-4 വെറൈറ്റി ഗപ്പീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഷ്രിമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സമയമായി. പക്ഷെ കുറച്ച് ഒരു 4 വെറൈറ്റി ഷ്രിംസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അതിൽ ബ്ലഡി മേരി ഉണ്ട്, ചോക്കോ ബ്ലാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, ഇലക്ട്രിക് ബ്ലൂ ഉണ്ട്, പിന്നെ ഗോൾഡൻ ബാക്ക് യെല്ലോ. ഇങ്ങനെ 4 വെറൈറ്റി ഷ്രിംസ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഷ്രിമ്പുകൾ ഇപ്പം ഞാൻ ഒരു ടാങ്കിലാണ്, അതായത് നമ്മളെ ഫ്രിഡ്ജ് കേസിലാണ് ഇപ്പോൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. സിമെൻറ്റ് ടാങ്കിലേക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് കണ്ടു. അപ്പോൾ സിമെൻറ്റ് ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പം അത് അതിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഭാഗത്ത് ഷ്രിമ്പുകൾക്ക് സൂട്ടബിളായിട്ടുള്ള കുറച്ച് ടാങ്ക് ഞാൻ കണ്ടത്. അത് അപ്പം തന്നെ ഞാൻ ബുക്ക് ചെയ്യണ്ടായി. ഇപ്പം എന്തായാലും അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് പോവാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ്, ഇവിടെ കക്കാടാണ് നമ്മുടെ നമ്മളാ സാധനം ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആ പുള്ളിക്കാരോട് ഇന്നലെ ഓർഡർ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് രാവിലത്തേക്ക് എനിക്ക് ഐറ്റം വേണം എന്നുള്ളത്. അപ്പോൾ അവരത് അതിൻ്റെ ഉള്ളിൽ ഗ്രൗട്ട് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇവിടെ ആയിട്ടാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് ടൈപ്പ് ചട്ടികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം ഇങ്ങനെ ഇത് ചെടിച്ചട്ടികളാണ്, ഒരുപാട് ചെടിച്ചട്ടികളുണ്ട്. ഇങ്ങനെ വാർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത്. നമ്മൾ ഐറ്റം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്കിവിടെ ചോദിച്ചു നോക്കാം. ആ ഭായ് കഴിച്ചോ? ആ കലായതാണ്.
वो हमारा वो रेडी कर दिया, वो रेडी नहीं भी ग्राउट लगाया, ग्राउट लगाया है, रेडी भी नहीं है अभी, रेडी कर रहा है। ओ ठीक है ठीक है, एक ग्राउट लगा के रखा है स्ट्रॉन्ग थोड़ा हो जाए। हाँ हाँ हाँ, स्ट्रॉन्ग करने के लिए इसमें ग्राउट डाला है। अब ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഈ സാധനമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് എത്ര ഇതുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് അടുത്ത് നിൽക്കണം, ഇതിൻ്റെ അടുത്ത് നിൽക്ക്. ഏകദേശം മുട്ടിനോളം സൈസിലാണ് ഇപ്പോൾ ഇത് ഉള്ളത്. അത്യാവശ്യം വീതിയും അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഗ്രൗട്ട് ഇട്ട് വെച്ചതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഞാൻ വന്ന സമയത്ത് ഇത് ഇവർ വാർത്ത് വെച്ചിട്ടുള്ളായിരുന്നു. 6 പീസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കുന്നതിന് കാട്ടി എത്രയോ കുറഞ്ഞ റേറ്റിനാണ് ഇവർ തരാന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതർ ആപ്പ് ക്യാ ബനാത്താ ഹേ സഭി തോ ചട്ടി ബനാത്താ ഹേ ഓർ ബി ഡിസൈൻ കാ ഹേ ഡിസൈൻ കാ ബി ബനാത്താ ഹേ പേഡ കാ ജൈസെ ഝാർ ഹോതാ ഹേ നീചെ ഹാ റെഡി കരേഗാ ഠീക് ഹേ ഠീക് ഹേ താമരാ ഹേ യേ താമരാ ഹേ താമരാ ഹേ താമരാ ഇതർ യേ ഇത് താമര ചെയ്യുന്നതാണെന്ന പറയുന്നത്. इसमें क्या बनाता है? वो तामरा बनाता है। हाँ, ये तामरा बोलता है। तामरा बोलता है, इसको तामरा बोलता है। हाँ, लॉन्ग स्क्वायर। हाँ हाँ हाँ, इधर लॉन्ग स्क्वायर लाने, इधर मीन वाटर वेरी स्पेशल आइटम डाका ना बनाते। ओ इसका कितना है, इसका कितना रुपया है? प्राइस का 300 300 है। ओ 300 है। वो हमारा चैनल देख कर कोई आदमी आए तो वो डिस्काउंट देगा? हाँ ओके, हमारा चैनल कंटिट वे नाम आरेंगे वे ആ അതിൻ്റെ പേര് പറയണം എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യൻ ഫിഷ് ലവർ കണ്ടിട്ട് വരാമെന്ന് പറയാമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റത്തിനും ഒരു ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏ സബിക്കോ കിത്തന റുപ്യ? 55. ഇത് 50 രൂപ 55 രൂപ ഏകദേശം ആ റേഞ്ചിലാണ് ഇവരിവിടെ കൊടുക്കുന്നത്. ഒരുപാട് ചെടിക്കടകൾക്കും റോഡ് സൈഡിലുള്ള കടകൾക്കൊക്കെ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവർ. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ ഞാൻ വന്ന സമയത്ത് ഏകദേശം ഇതുപോലുള്ള ഒരു 5 മല ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ ഇപ്പോൾ സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇവരൊരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളം ആക്കി വെച്ചതാണ് ഇതിൽ. ശരിക്കും വെള്ളം നിൽക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ശരിക്കും പറഞ്ഞാൽ ചെടിച്ചട്ടിയാണ്, വലിയ ചെടിച്ചട്ടിയാണ്. വലിയ ചെടിച്ചട്ടിയിൽ ഗ്രൗട്ട് ഇട്ടിട്ട് അത് നല്ല സ്ട്രോങ് ആക്കി തരാണ് അവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് അറിയുന്ന കാര്യമായിരിക്കും, നമ്മളിപ്പോൾ ഇവിടെ 4 വെറൈറ്റി ഷ്രിംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷ്രിംസ് 4 വെറൈറ്റി എന്നുള്ളത് കൂടുതൽ വെറൈറ്റി ചെയ്യുക എന്നുള്ളൊരു പ്ലാനും കൂടെ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ എന്തായാലും ഫാം സെറ്റാക്കുന്നതോട് കൂടെ തന്നെ ഷ്രിംബിനുള്ളൊരു സെപ്പറേറ്റ് സ്പേസും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ടാങ്ക് കൊണ്ടുവന്ന് അതിലേക്ക് സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് സെറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നതും എന്നുള്ളതെല്ലാം വെച്ചൊരു വീഡിയോ ഇതിന് ശേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഈ ടാങ്ക് എടുക്കാൻ പോയതും അല്ലെങ്കിൽ ഈ ടാങ്കിൻ്റെ ഒരു സ്പേസ് ഇത് മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ പുതിയ വീഡിയോകൾ വരാനും അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താനും ഉള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ആണ്. അപ്പോൾ മാക്സിമം ചെയ്യുക, വീഡിയോ ഉപകാരപ്പെടും. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.